നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ കൊടകര പൂനിലാർക്കാവിലെ കാർത്തിക വേല കണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ജ്യോതിഷ് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം അവധിയാണ് എനിക്ക്, അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം, വരൂ. അപ്പം ഞങ്ങൾ, ഞാനും ചേട്ടനും കിച്ചും ജ്യോതിയും കൂടിയിട്ട് അപ്പം തന്നെ പെട്ടെടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് അതിനുള്ളിൽ വെച്ച് യാത്രയായി. അപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം വരികയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കെല്ലാം പോകാം. ഞങ്ങളുടെ കുഞ്ഞു ടൂറിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ അധികമൊന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് എത്തണ്ടേ അവിടെ. ഞങ്ങളിപ്പോൾ 4 മണിക്കാണ് പുറപ്പെടുന്നത്. മിക്കവാറും രാത്രി ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സേലത്തേക്കാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. വഴിയിലുള്ള ടോൾ മാത്രമേ ഞാൻ കാണിക്കും, ടോൾ പ്ലാസകൾ മാത്രമാണ് കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യാത്ര സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. ഇപ്പം നമ്മളങ്ങനെ പോയി, ഇതാ വീണ്ടും ടോൾ പ്ലാസകൾ. ഞങ്ങളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തി, കുറച്ച് പെട്രോളൊക്കെ ഞങ്ങളുടെ കാറിലേക്ക് നിറച്ചു. വീണ്ടും യാത്ര തുടർന്നു. സമയം രാത്രിയായെന്ന് മനസ്സിലായി കാണും. നിറയെ ലൈറ്റ് കണ്ടില്ലേ റോഡിലും പെട്രോൾ പമ്പിലുമൊക്കെ. ഇതാ നമ്മളങ്ങനെ ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്തി. തമിഴ്നാടാണ്. ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിറങ്ങി. നല്ല രാത്രിയായിട്ട്, സന്ധ്യ ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ നോക്കൂ, അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ കളിക്കോപ്പുകളാണ് കേട്ടോ എല്ലാം. എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പം ഇനി ഞങ്ങൾ ഹോട്ടലിനുള്ളിലേക്ക് പോകാണ്. രാത്രിയല്ലേ, ചെറിയ ഭക്ഷണം മതി എന്ന് വെച്ചു. ഇഡ്ഡലിയാണ് ചേട്ടൻ കഴിച്ചത്. എങ്കിലും ഞാനൊരു ജ്യൂസ് കൂടി കഴിച്ചു, ഒരു പൈനാപ്പിൾ ജ്യൂസ്. വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ സേലമാണ്. സേലത്ത് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. നോക്കൂ എന്ത് ഭംഗിയല്ലേ റോഡൊക്കെ കാണാനായിട്ട്. ഫ്രീ ആയിട്ടുള്ള യാത്ര, സന്തോഷമായി. ചൂടില്ല, തണുപ്പ് ചെറുതായിട്ട് തണുപ്പുണ്ട്, അത്രയേ ഉള്ളൂ. ഞങ്ങൾ സേലത്തെത്തി. ഞങ്ങൾ ഇവിടെ ഇവിടെ ശരവണ റെസിഡൻസി, ശരവണ ഹോട്ടൽ രണ്ടുണ്ട്. ഹോട്ടലുണ്ട്, താമസിക്കാൻ സൗകര്യമുണ്ട്. അതിന് മുൻപ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വരണ വഴിക്ക് തന്നെ ബുക്ക് ചെയ്തിരുന്നു. അവിടെ എത്തി, മുറ്റത്ത് നല്ല മനോഹരമായ ഒരു പൂക്കളം ഇട്ടിട്ടുണ്ട് അവിടെ, കണ്ടില്ലേ, പെർമനൻ്റാണത്. ഉള്ളിൽ കയറിയപ്പോൾ നോക്കൂ, അവിടെ പൂക്കളം ഇട്ടിട്ടുണ്ട്, അതിനുള്ളിലൊരു വിളക്കുണ്ട്. അടിപൊളി ഓവർ ബ്രിഡ്ജ് ഒന്നും കൂടെ പോണതാണ് വണ്ടികളെ. പൊന്നി രാത്രി നമ്മളെ ഈ വണ്ടികളുടെ യാത്ര അല്ലേ. ഇനി എവിടേക്കാണ്ട് കറങ്ങാൻ പോണതാ, ഇനി എവിടേക്കോ കറങ്ങാൻ പോണതാ. ടാക്സി പൂക്കൾ കൊണ്ട് ചിത്രണം ചെയ്ത തറയിൽ ഒരു വിളക്ക്, നിലവിളക്ക് വലുത്. ഇപ്പുറത്തും വിളക്കുണ്ട്. നല്ല സോഫയൊക്കെ ഉണ്ട് അവിടെ. 4-ാം നിലയിൽ 405 റൂമാണ്. 405 നമ്പർ റൂമിലാണ് ഞങ്ങളെത്തിയത്. ഈ റൂമാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാനും ചേട്ടനും ഈ റൂം സെലക്ട് ചെയ്തു. അവർ ജ്യോതിയും കിച്ചും മറ്റൊരു റൂം എടുത്തിട്ടുണ്ട്. അവർ അവരുടെ റൂം ഇതാണ് കേട്ടോ. കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇതിന്.
രണ്ട് ബെഡ് അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് അല്ലേ ഇവിടെ കണ്ണാടി ഉണ്ട് സ്വീറ്റ് റൂം എന്നൊക്കെ പറയും പിന്നെ അലമാരി കാര്യങ്ങളൊക്കെ ഉണ്ട് കസേര ഇവിടെ ഇത് വെക്കാം അലമാരി ഉണ്ട് എന്താണ് വലിയ കണ്ണാടിയൊക്കെ ഉണ്ടല്ലേ അടിപൊളിയായിട്ട് ചേട്ടാ ഈ കണ്ണാടി ഇങ്ങനെയുണ്ട് സൂപ്പർ കണ്ണാടി This is bathroom. How super bathroom, huh? Wash basin and run. So, we can do. നമ്മുടെ റൂമ് 405 അല്ലെ 405 റൂമ് ഉള്ളി കടന്നു ലൈറ്റ് ഇട്ടു നല്ല റൂമാണ് കേട്ടോ എന്താ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ കുടിക്കാനുള്ള വെള്ളം ചൂടുവെള്ളം ഉണ്ട് പച്ചവെള്ളം ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം ഇവിടെ നല്ല ഒരു കബോർഡ് ഉണ്ട് ഷർട്ടൊക്കെ ഇടാനുള്ള ഹാങ്ങറുണ്ട് പില്ലോ എക്സ്ട്രാ പില്ലോ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ബാഗ് ഇതിനുള്ളിൽ ഞാൻ വയ്ക്കാൻ പോവാണ് എന്തായാലും ചേട്ടന് ഇവിടെ ഷർട്ട് ഒക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടു നല്ല ഒരു അലമാരി അല്ലേ സൂപ്പറാണ് പിന്നെ എന്താണ് നല്ല ഇവിടെ ടൂ സൂപ്പർ ടി വി ഉണ്ട് ടി വി എ സിയുടെ ഇവിടെ എ സി ഉണ്ട് അവിടെ എ സി വെച്ചിട്ടുണ്ട് സോപ്പ് പോർത്തുമുണ്ട് ശരവണ റെസിഡൻസി എക്സ്ട്രേ വേണ്ടവർക്ക് അല്ലേ പിന്നെ കസേര സൂപ്പർ കസേര അല്ലേ ടീ പോയി എന്താ സൂപ്പർ കസേര ഇരിക്കണം കേട്ട നീർന്ന കേട്ട നല്ല രസമായിട്ട് ഇരിക്കാം കേട്ടോ കസേരയില് ഇരുന്നു ടീപ്പോയിൻ്റെ രണ്ട് കസേര ഇവിടെ നിന്ന് ഒരു ബെഡ് ടേബിൾ ഉണ്ട് നമുക്ക് ബാഗ് എടുത്തിട്ട് അലമാരിൽ വയ്ക്കാം പിന്നെയോ ഇപ്പുറത്ത് എന്താണ് ഓ നല്ല ഒരു ഡ്രസ്സിങ് ടേബിൾ കസേര ഇരുന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം കസേര ഇരുന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം വെളിച്ചെണ്ണ സോപ്പൊക്കെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് എന്താണ് കസേരയൊക്കെ കിണ്ടിട്ട് ഇവിടെ ബാത്റൂമ് അടിപൊളിയുണ്ട് നല്ല റൂമാണ് എനിക്ക് ഇഷ്ടമായി നല്ല റൂമാണ് കേട്ടോ സൂപ്പർ ടി വി ആണെങ്കിൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് സാധാരണ എവിടെ പോയാൽ ടി വി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാത്രി സുഖമായിട്ട് ഞങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഭക്ഷണം ലഘു ഭക്ഷണമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ ഹോട്ടലിൽ പോയി ഇവരുടെ തന്നെ ഹോട്ടലാണ് ഇവിടെ റൂം എടുക്കുന്നവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് ഒരു സെറ്റ് ദാ ഇഡ്ഡലിയാണ് ഞങ്ങളെടുത്തത് നല്ല ചുവന്ന ഗ്ലാസ് കണ്ടു ചെമ്പിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇഡ്ഡലിക്ക് നല്ല ചൂടുള്ള സാമ്പാർ പിന്നെ ഒരു മല്ലിയില ചട്നി ഒരു തക്കാളി ചട്നി ഒരു നാളികേര ചട്നി വട ഇത്രയും സാധനങ്ങളുണ്ട് ചേട്ടൻ കഴിച്ചു തുടങ്ങിട്ടോ ചട്നി
തക്കാളി അതുകൊണ്ട് തക്കാളി സിംഗിഷ്ട മുപ്പത് ദിനെയാണെന്ന് കൊണ്ടിട്ട മുപ്പത് ദിനെയാണ് ചായ ഒന്ന് ഷുഗർ കുറവാണ്, ഒന്ന് ഷുഗർ കുറവ്, ഒന്ന് നോർമൽ, ഒരു ഒരു നെയ് റോസ്റ്റ്, നെയ് റോസ്റ്റ്. ഇതാണ് മസാല ദോശ, മസാല ദോശ എനിക്ക് വിഷമമാറുള്ളൂ. മുമ്പ് പറഞ്ഞാൽ മതി അവന്. ചട്നിക്ക് ഒന്ന് തന്നെയാ കേട്ടോ, ഒക്കെ ഒന്ന് തന്നെയാ, സാമ്പാറുണ്ട് പിന്നെ ഉള്ളി മസാലയുണ്ട്. ചേട്ടന് നെയ് റോസ്റ്റാണ് കേട്ടോ, നല്ല ഹൈറ്റിൽ അവർ കോണാകൃതിയിൽ കൊണ്ടുവന്നതാണ്. സൂപ്പർ ചായ വന്നു, ചൂടുള്ള ചായ, ഓട്ട് ഗ്ലാസ്, ഓട്ട് ഡബറ, സ്ട്രോങ് ചായയാണ്. ചെമ്പ് ഗ്ലാസ്സിൽ വെള്ളം, ഓട്ട് ഗ്ലാസ്സിൽ ചായ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഗ്ലാസുകളൊക്കെ, ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. നോക്കൂ, നല്ല മനോഹരമായ ചെടികളൊക്കെ നട്ട് വളർത്തിയ സ്ഥലമാണ്. ഈ ഹോട്ടലിൻ്റെ മറ്റൊരു ഭാഗമാണ് ഓൺലി ഹൈവേ ബ്രാഞ്ച്. ഹൈവേയിലുള്ള ആകെയുള്ള ഒറ്റ ബ്രാഞ്ച് ഇത് മാത്രമേ ഉള്ളൂ. കുറേ നിലകളുണ്ട് ഇവിടെ. ഇതിൻ്റെ നാലാം നിലയിൽ നമ്മൾ താമസിച്ചത്. ഇവിടെ കാർ പാർക്കിംഗ് ആണ്. റോഡിലേക്ക് ഇറങ്ങി ഞങ്ങൾ, അവിടേക്കൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഫ്രണ്ടിൽ നമ്മൾ ഇന്നലെ വന്ന മേൽപ്പാലമൊക്കെ കണ്ടോ, ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പും അതുപോലെ തന്നെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഇവിടെയൊക്കെ നടന്ന് കണ്ട് അപ്പോഴേക്കും ജ്യോതിയും കിച്ചൊക്കെ ഫാർമസി കാപ്പി ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് പോകുകയാണ് റൂമിലേക്ക്. അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ? തിരിച്ചു പോകുന്നു കേട്ടോ, ഞങ്ങൾ വരികയാണ്. ഇനി ഇവിടേക്ക് ഒരു വട്ടം കൂടി വരണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി ഈ സ്ഥലം. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാണ്, നാലാം നിലയിലേക്ക്. നമ്മുടെ റൂമ് 405 ഞാൻ പറയാട്ടോ. 6-7 നമ്മുടെ റൂമിലെത്തി. പെട്ടി ബാഗൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്, പോവേ വേണ്ടു. നമ്മളിനി പോകുന്നത് വെല്ലൂർക്കാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെല്ലൂർ. അവിടെ ഗോൾഡൻ ടെമ്പിളാണ്. 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടിയൊക്കെ എടുക്കാം നമുക്ക്. അങ്ങനെ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ പറയുന്നു. ഒരു വട്ടം കൂടി വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. മോഹമാണ് കേട്ടോ അതും. ആ മുറ്റത്തേക്ക് ഇറങ്ങി പൂക്കളൊക്കെ കണ്ടില്ലേ, ഒന്നുകൂടി നോക്കൂ. കാറിൽ സാധനങ്ങളൊക്കെ വെച്ചു, നമ്മളിതാ യാത്രയായി. എന്തായാലും ഒരു 5 മണി ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും നമ്മൾ വെല്ലൂർ എത്തും എന്നാണ് അവർ പറഞ്ഞത്. ഗൂഗിളാണല്ലോ നമ്മുടെ മാർഗദർശി. എന്തായാലും നമ്മളിതാ പോകുന്നു വെല്ലൂർക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ. അപ്പം നമ്മൾ ഇതുവരെയും ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. അടുത്ത വീഡിയോ നാളെ വെല്ലൂരായിരിക്കും കാണാൻ പോണത് കേട്ടോ. നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട ഞങ്ങളോടൊപ്പം വന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.